ക്രമസമാധാന ചുമതലയുള്ള ADGP FR രജിത് കുമാറിനെ മാറ്റണമെന്ന സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ശക്തമാവുകയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് CPMലും നിന്നുയരുന്ന ആവശ്യം. അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ADGPയുടെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടുമില്ല. ADGPയെ മാറ്റിയാൽ P ശശിയെ മാറ്റേണ്ടി വരും എന്നതാണ് പ്രതിസന്ധി. വിവരങ്ങളുമായി R രാജീവ് ചേരുകയാണ്. രാജീവ്, വലിയ തലവേദനയാണ് CPMനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും ഒക്കെ വന്നിട്ടുള്ളത്. ADGPയെ മാറ്റണം എന്നുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട്, പക്ഷേ മുഖ്യമന്ത്രി അക്കാര്യം ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെ ADGPയെ മാറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ടി വരും. P ശശിയെയും മാറ്റേണ്ടി വരും. എന്തെല്ലാം രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ? രാജീവ്, വിനോദ്, ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP MR അജിത്കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും ഒരുപോലെ ശക്തമാവുകയാണ്. അതുതന്നെയാണ് മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നതും. എന്നാൽ തിരക്കിട്ട് അത്തരമൊരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി ഇതുവരെ കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത്കുമാറിനെ മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയെങ്കിലും പിന്നീട് ആ തീരുമാനം മാറ്റുകയായിരുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് PV അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നവരിൽ MR അജിത്കുമാർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. MR അജിത്കുമാറിനെ ഈ തസ്തികയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് P ശശിയെ കൂടി മാറ്റേണ്ടി വരും. ഇതാണ് മുഖ്യമന്ത്രി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഇതിനൊപ്പം PV അൻവർ ഇത്തരമൊരു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിനെ ഈ സംശയത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കാണുന്നത്. ബാഹ്യമായ ഒരു ഇടപെടൽ PV അൻവറിന് പിന്നിൽ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് കാരണം CPMന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും വരാനിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇത്തരമൊരു ആരോപണം ഉയർന്നതിന് പിന്നിൽ കൃത്യമായ നീക്കങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സംശയിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് PV അൻവർ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതി രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി PV അൻവറിന് നൽകിയതാണ്. എന്നാൽ ഈ പരാതി PV അൻവർ പിന്നീട് മാധ്യമങ്ങൾക്കുൾപ്പെടെ നൽകുന്ന സാധനമുണ്ടായി. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും ചില ആരോപണങ്ങൾ MR അജിത്കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ചിരുന്നു. ഇതും സംശയത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത്. അതായത്, ഇത് MR അജിത്കുമാറിനെ മാത്രം ലക്ഷ്യമിട്ടുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതുവഴി മുഖ്യമന്ത്രിയിലേക്കും എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ PV അൻവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം പാർട്ടിക്കുള്ളിലും അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഉയരുന്നത്. ആഭ്യന്തരവകുപ്പ് കൊണ്ടുപോകുന്നതിൽ മുഖ്യമന്ത്രി തികഞ്ഞ പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത്. അതിന്റെ ഭാഗമായി PV അൻവറിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നും മുഖ്യമന്ത്രി കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരക്കിട്ട ഒരു നീക്കത്തിലേക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ കടക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1.5 മണിക്കൂറോളമാണ് സംസ്ഥാന പോലീസ് മേധാവിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ MR അജിത്കുമാറിനെ മാറ്റുന്ന വിഷയം ചർച്ച ചെയ്തതുപോലുമില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം നടന്നതിന് ശേഷം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എടുക്കാമെന്നാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നതെന്ന ചില സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് CPMലും അതുപോലെ തന്നെ CPIയിലും ഇത്തരമൊരു ആവശ്യം ശക്തമായി ഉയരുന്നത്. നാളെ CPIയുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ഈ നേതൃയോഗത്തിൽ MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ഒരു ആവശ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. വിനയ് വിശ്വം ഇക്കാര്യം CPM നേതാക്കളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രേഖാമൂലം അത്തരമൊരു ആവശ്യം CPI മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അത് മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ മാറ്റി നിർത്താനുള്ള ഒരു സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ ഇപ്പോൾ കടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ബാഹ്യമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന സംശയം തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രിക്ക് ഉള്ളത്. രാജീവ്, അതേപോലെ തന്നെ PV അൻവർ ഈ ആരോപണം ADGPക്കെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവർ ശക്തമായി തൻ്റെ നിലപാടുമായി മുമ്പോട്ട് പോവുകയാണ്. ഇന്നലെയും അദ്ദേഹം പറഞ്ഞത് ADGP മാറിയേ പറ്റൂ എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, ADGP തന്നെ കൊടുക്കാൻ നോക്കുന്നു, അതിലൊന്നും തന്നെ ഉൾപ്പെടുത്താനാവില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ അദ്ദേഹം ഇന്നും കാണുന്നുണ്ട്, പാർട്ടി സെക്രട്ടറിയെയും കാണുന്നു. അപ്പോൾ PV അൻവർ തൻ്റെ നിലപാടുമായി ഉറച്ചു നിൽക്കുന്നു, ADGPയെ മാറ്റണമെന്നുള്ള ആവശ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഇന്ന് കാണുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ടല്ലോ രാജീവ്. പ്രധാനമായും അതുതന്നെയാണ് മുഖ്യമന്ത്രിക്ക് സംശയത്തിന് ഇടം നൽകുന്നത്. കാരണം PV അൻവർ നേരത്തെ വ്യക്തമാക്കിയത് MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ഒരു ആവശ്യം താൻ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരമൊരു നിലപാട് അൻവർ സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത്കുമാറിനെ മാറ്റണമെന്ന ഒരു ആവശ്യം PV അൻവർ പരസ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് അൻവറിന് പിന്നിൽ ചില ബാഹ്യ ശക്തികൾ പ്രവർത്തിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില ബാഹ്യ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്താൻ മുഖ്യമന്ത്രിയെ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോൾ MR അജിത്കുമാറിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും തൊട്ടുപിന്നാലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പിന്നീട് മുഖ്യമന്ത്രിയിലേക്കും അത് എത്താനുള്ള ഒരു സാധ്യത
അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ, ഏതായാലും സി പി എമ്മിൽ ചില കേന്ദ്രങ്ങളുടെ പിന്തുണ പി വി അൻവറിന് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പിന്തുണയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഘടിപ്പിക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതും എം ആർ അജിത്കുമാറിനെ മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതും. ഈ ഒരു സംശയത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരക്കിട്ടുള്ള നീക്കങ്ങൾ തൽക്കാലം മുഖ്യമന്ത്രി ഒഴിവാക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സി പി എമ്മിൽ ഒരു ഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ പി വി അൻവറിന് ലഭിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെയാണ്.